എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപ്പ സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 26 27 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിൽ നിങ്ങളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി നിങ്ങൾക്കൊപ്പം ഉണ്ട്. ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റെഗുലർ ബാച്ചുകളും അതുപോലെ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളും ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേര് എന്താണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിന്റെ പുതിയ പേര് എന്തെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഛത്രപതി സംഭാജി നഗർ എന്നാണ് എന്തിൻ്റെ ഔറംഗാബാദിന്റെ പുതിയ പേര്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുക, ഛത്രപതി സംഭാജി നഗർ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിന്റെ പുതിയ പേരാണ്? ഔറംഗാബാദിന്റെ പുതിയ പേരാണ് ഛത്രപതി സംഭാജി നഗർ. അതായത് ഛത്രപതി ശിവജിയുടെ മകനായിട്ടുള്ള സംഭാജിയുടെ പേരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പേര് നൽകിയിരിക്കുന്നത്. ഇനി ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഔറംഗാബാദിന്റെ ആദ്യകാല പേരെന്ന് പറയുന്നത് ഖഡ്കി എന്നായിരുന്നു. അപ്പൊ ഖഡ്കി എന്നുള്ള ആദ്യകാല നാമം പിന്നീട് ഔറംഗസേബിന്റെ ഭരണകാലത്ത് എന്ത് ചെയ്യുകയായിരുന്നു, ഔറംഗാബാദ് എന്ന് മാറ്റുകയായിരുന്നു. ഇപ്പൊ അതിന്റെ പേര് എന്ത് ചെയ്തിരിക്കുന്നു, വീണ്ടും മാറ്റിയിരിക്കുന്നു. ഇനി അതിനൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പേര് മാറ്റം കൂടി നോക്കണം. അതായത് ഉസ്മാനാബാദിന്റെ പുതിയ പേര് എന്താണ്. ഉസ്മാനാബാദിന്റെ പുതിയ പേര് എന്ന് പറയുന്നത് ധാരാശിവ എന്നാണ്. എന്താണ് ധാരാശിവ എന്നാണ് ഉസ്മാനാബാദിന്റെ പുതിയ പേര്. അതായത് മുൻപം ധാരാശിവ എന്ന് തന്നെയായിരുന്നു അതിന്റെ പേര്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യുകയാണ്, അതിന്റെ പഴയകാല നാമത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ധാരാശിവ ഗുഹകളൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, ഈ ധാരാശിവിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പേരും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് ഒരു പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സർക്കാർ ITI സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭാ ദേശീയ പുരസ്കാരം നേടിയ കൈറ്റിന്റെ പദ്ധതി. അപ്പോൾ കൈറ്റിന്റെ ഒരു പദ്ധതിക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. എന്ത് പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാർ ITI സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭാ ദേശീയ പുരസ്കാരമാണ് കൈറ്റിന്റെ ഒരു പദ്ധതിക്ക് കിട്ടിയിരിക്കുന്നത്. എന്ത് പദ്ധതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E³ English. എന്താണ് E³ English എന്ന് പറയുന്ന കൈറ്റിന്റെ പദ്ധതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് പറയുന്നു എന്ന് മാത്രം. അതായത് 2023 ഇന്ത്യ സന്ദർശിച്ച ജർമ്മൻ ചാൻസലർ, അതായത് ജർമ്മൻ ചാൻസലർ നിലവിൽ ആരാണ് എന്നുള്ളത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് അദ്ദേഹം 2023 ഫെബ്രുവരിയിൽ എന്ത് ചെയ്തു, ഇന്ത്യ സന്ദർശിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഒലാഫ് ഷോൾസ് എന്നാണ്. ഒലാഫ് ഷോൾസ് എന്നാണ് അദ്ദേഹമാണ് നിലവിലെ ജർമ്മൻ ചാൻസലർ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പുരസ്കാരം. അതായത് 2023 മാർക്കോണി പുരസ്കാര ജേതാവ് ആരെന്നാണ്. ഇതാണ് മാർക്കോണി പുരസ്കാര ജേതാവ്, അത് ഹരി ബാലകൃഷ്ണനാണ്. ആരാണ്, ഹരി ബാലകൃഷ്ണനാണ്. അതായത് US ആസ്ഥാനമായിട്ടുള്ള മാർക്കോണി ഫൗണ്ടേഷനാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 2023 മാർക്കോണി പുരസ്കാര ജേതാവ് ഹരി ബാലകൃഷ്ണൻ. അടുത്ത കേരള ടൂറിസത്തിന്റെ ഒരു പദ്ധതി കിട്ടിയ പുരസ്കാരമാണ് ചർച്ച ചെയ്യുന്നത്. അതായത് 2023 ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം നേടിയ കേരള ടൂറിസം പദ്ധതി. അപ്പോൾ ഇന്ത്യ ടുഡേ മാഗസിന്റെ ഒരു പുരസ്കാരം എന്തായിരിക്കുകയാണ്, കേരളത്തിന്റെ ഒരു ടൂറിസം പദ്ധതിക്ക് കിട്ടിയിരിക്കുകയാണ്. ഏത് പദ്ധതിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരവാൻ ടൂറിസമാണ്. അപ്പോൾ കാരവാൻ ടൂറിസം എന്ന് പറയുന്ന പദ്ധതിക്ക് എന്ത് പുരസ്കാരം കിട്ടി, ഇന്ത്യ ടുഡേ മാഗസിന്റെ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി നമുക്കൊരു ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. അതായത് 2023 38 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രം. അപ്പോൾ രാജാ രവിവർമ്മയുടെ ഒരു ചിത്രം എത്ര രൂപയ്ക്കാണ്, 38 കോടി രൂപയ്ക്ക് വിറ്റുപോയിരിക്കുകയാണ്. ആ ഒരു ചിത്രത്തിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, യശോദാകൃഷ്ണൻ. അതായത് യശോദയും കൃഷ്ണനും എന്നുള്ള ചിത്രത്തിനാണ് എന്താ ഇത് 38 കോടി രൂപയ്ക്ക് വിറ്റുപോയത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക, യശോദയും കൃഷ്ണനും എന്ന ചിത്രത്തിന്റെ എന്താണ് ആ ചിത്രകാരൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാ രവിവർമ്മയാണ്. അപ്പോൾ അത് ചെയ്യുക, ഓർക്കുക. ഇനി അടുത്ത് നോക്കാനുള്ളത് മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. എന്താണ് മാൻഹോളുകൾ വൃത്തിയാക്കാനായിട്ട് റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, കേരളമാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, എന്താണ് മാൻഹോളുകൾ വൃത്തിയാക്കാനായിട്ട് റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം, കേരളം. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ്. അപ്പോൾ കാര്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക. അതായത് വുമൺസ് T20 വേൾഡ് കപ്പ് 2023 ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിന് മുൻപേ തന്നെ നമ്മൾ ഇതിന്റെ വേദി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ്, ദക്ഷിണാഫ്രിക്കയിലാണ് നടന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പങ്കെടുത്ത ടീമുകളുടെ എണ്ണവും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. 10 ടീമുകളാണ് പങ്കെടുത്തത്. അതായത് 5-5 ടീമുകൾ വീതം രണ്ട് ഗ്രൂപ്പുകളിലായിട്ടായിരുന്നു എന്തുതീത് മത്സരം തുടങ്ങിയത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിൻ്റെ
വിന്നർ ആരാണ്? ജേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഓസ്ട്രേലിയയാണ് 2023 നടന്ന വുമൺസ് T20 വേൾഡ് കപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത്. ഇനി ആരെ പരാജയപ്പെടുത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഓർക്കുക, വേദിയും ദക്ഷിണാഫ്രിക്കയാണ്, റണ്ണേഴ്സ് അപ്പ് ആര് തന്നെയാണ്? ദക്ഷിണാഫ്രിക്ക തന്നെയാണ്, ജേതാക്കൾ ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് 6 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? വുമൺസ് T20 വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ കിരീടം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്ത് ഓസ്ട്രേലിയക്ക് എത്ര കിരീടമായി? 6 കിരീടമായി. അതായത് 8 സീസണുകളാണ് നടന്നത്, അതിൽ 6 എണ്ണം ഓസ്ട്രേലിയയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കി 2 എണ്ണം ഏതൊക്കെ ടീമുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടും അതേപോലെ വെസ്റ്റ് ഇൻഡീസുമാണ് ഓരോ കിരീടങ്ങൾ വെച്ച് നേടിയിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. ഇനി തുടർച്ചയായുള്ള 3-ാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്നത്? ഓസ്ട്രേലിയ കിരീടം നേടുന്നത്. അപ്പോൾ മൊത്തം 6 കിരീടങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ തുടർച്ചയായുള്ള 3 വർഷങ്ങളിലായിട്ട് ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ് കിരീടം നേടുന്നത്. ഇനി ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ആദ്യത്തേത് ഫൈനലിലെ താരം. എന്താണ് ഫൈനലിലെ താരം? ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെത്മൂണിയാണ്. ആരാണ് ബെത്മൂണിയാണ്? ബെത്മൂണി എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ താരമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഓസ്ട്രേലിയൻ താരമായ ബെത്മൂണിയാണ് ഫൈനലിലെ താരം. ഇനി ആരാണ് ടൂർണമെന്റിലെ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൂർണമെന്റിന്റെ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഷ്ലി ഗാർഡ്നറാണ്. ആരാണ് ആഷ്ലി ഗാർഡ്നറാണ്? ആര് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അല്ലെങ്കിൽ എന്താണ് ടൂർണമെന്റിന്റെ താരം എന്ന് പറയുന്നത്? ഇനി ആഷ്ലി ഗാർഡ്നർ ഏത് ഓസ്ട്രേലിയൻ താരമാണെന്ന് കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഫൈനലിലെ താരം പറഞ്ഞു, ടൂർണമെന്റിലെ താരം പറഞ്ഞു. ഇനി നോക്കാനുള്ളത് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂറ വാൾവർട്ട് ആണ്. ആരാണ് ലൂറ വാൾവർട്ട് ആണ് ഈ ഒരു ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്? സൗത്ത് ആഫ്രിക്കൻ താരമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിന്റെ താരമായിട്ടുള്ള, അപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണ്? ഇംഗ്ലണ്ട് താരമായിട്ടുള്ള സോഫി എക്ലസ്റ്റനാണ്. അപ്പോൾ സോഫി എക്ലസ്റ്റനാണ് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഓർത്ത് വയ്ക്കുക. ഇനി ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരെന്ന് നമുക്കറിയാം, ഹർമൻപ്രീത് കൗറാണ് നമുക്കറിയാം. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം, ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗറാണ്. ഇന്ത്യ സെമിയിൽ തോറ്റ് പുറത്താവുകയായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇനി ഈ ഒരു ടൂർണമെന്റ് നടന്ന സമയത്താണ് എന്ത് ചെയ്തത്? ഹർമൻപ്രീത് കൗർ പ്രധാനപ്പെട്ട 3 നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. അതായത് T20 ക്രിക്കറ്റിൽ 3000 റൺസ് തികയ്ക്കുന്ന എന്താണ് ആദ്യ ഇന്ത്യൻ വനിതാ താരമായിട്ട് മാറിയത് ഈ ഒരു ടൂർണമെന്റിൽ വെച്ചായിരുന്നു. അതുപോലെ 150 T20 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമായിട്ട് മാറിയതും ഈ ഒരു ടൂർണമെന്റിൽ വെച്ചായിരുന്നു. ഇനി ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നയിച്ച ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഹർമൻപ്രീത് കൗറാണ്. ഇനി അതുപോലെ തന്നെ ദീപ്തി ശർമ്മയും ഈ ഒരു ടൂർണമെന്റിൽ ഒരു നേട്ടം സ്വന്തമാക്കിയിരുന്നു. അതായത് 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ദീപ്തി ശർമ്മയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇന്നത്തെ നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് 2023 ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ് നേടിയത് ഏത് ടീമെന്നാണ്. അപ്പോൾ എന്താണ് 2023 ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ് നേടിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. ആരാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എന്ത് ട്രോഫിയാണ് നേടിയത്? ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പാണ് നേടിയത്. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് 2 പേരുകൾ മാറ്റിയ കാര്യം പറഞ്ഞു. അതായത് ഔറംഗാബാദിന്റെ പേര് മാറ്റി എന്തെന്നാക്കി? ഛത്രപതി സംഭാജി നഗർ എന്നാക്കി. അപ്പോൾ ഇനി അതുപോലെ മറ്റൊരു സ്ഥലത്തിന്റെ പേര്, അതായത് ഉസ്മാനാബാദിന്റെ പേര് മാറ്റി എന്തെന്നാക്കി? ധാരാശിവ് എന്നാക്കി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ അനുബന്ധ കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് EQ ഇംഗ്ലീഷ് എന്ന് പറയുന്ന കൈറ്റിന്റെ ഒരു പദ്ധതിയെ പറ്റി പറഞ്ഞു. എന്താണ് കൈറ്റിന്റെ ഒരു പദ്ധതിയായ EQ ഇംഗ്ലീഷിന് ഒരു പുരസ്കാരം ലഭിച്ചു. എന്താണ് സർക്കാർ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ ദേശീയ പുരസ്കാരമാണ് ഏതിന് ലഭിച്ചത്? കൈറ്റിന്റെ EQ ഇംഗ്ലീഷ് എന്ന് പറയുന്ന പദ്ധതിക്ക് ലഭിച്ച കാര്യം നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ പറഞ്ഞത് യശോദയും കൃഷ്ണൻ എന്ന് പറയുന്ന രാജാ രവിവർമ്മയുടെ ഒരു ചിത്രത്തിന് എന്താണ് 38 കോടി രൂപ എന്നാണ് ലേലത്ത് വിറ്റുപോയിരിക്കുകയാണ്. ആ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു. അതായത് 2023 38 കോടി രൂപയ്ക്ക് വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രമാണ് യശോദയും കൃഷ്ണനും എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് കേരളവുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. അതായത് മാൻഹോളുകൾ വൃത്തിയാക്കാൻ റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ സംസ്ഥാനം. എന്താണ് മാൻഹോളുകൾ വൃത്തിയാക്കാനായിട്ട് റോബോട്ടിക് സ്കാവഞ്ചറുകൾ ഉപയോഗിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വുമൺസ് T20 വേൾഡ് കപ്പ് 2023 നമ്മൾ ചർച്ച ചെയ്തു. ജേതാക്കളെ നമ്മൾ പറഞ്ഞു, ഓസ്ട്രേലിയ ആണെന്ന് പറഞ്ഞു. അതുപോലെ റണ്ണേഴ്സ് അപ്പ് ആരാണെന്ന് പറഞ്ഞു, ദക്ഷിണാഫ്രിക്ക ആണെന്ന് പറഞ്ഞു. വേദി നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ടൂർണമെന്റിന്റെ താരം, ടൂർണമെന്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ വസ്തുതകൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വയ്ക്കുക. കാര്യം ഈ അടുത്തിടയ്ക്ക് ഒരുപാട് ടൂർണമെന്റുകൾ നടന്നു. അപ്പോൾ അതിന് ഓരോന്നിനെയും കാറ്റഗറി ചെയ്ത് തന്നെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കി വെച്ചേക്കുക. അപ്പോൾ വേൾഡ് കപ്പ് ഉണ്ടായിരുന്നു, അതായത് മെൻസ് T20 വേൾഡ് കപ്പ്. അതുപോലെ ഇപ്പോൾ തന്നെ വുമൺസ് T20 വേൾഡ് കപ്പ് കഴിഞ്ഞു. അതുപോലെ ഫുട്ബോൾ വേൾഡ് കപ്പ് കഴിഞ്ഞു, രഞ്ജി ട്രോഫി കഴിഞ്ഞു, സയ്യിദ് മുഷ്താഖലി ട്രോഫി, ഇങ്ങനെ ഒരുപാട് ട്രോഫികൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കാറ്റഗറി തിരിച്ച് തന്നെ ഓർത്തു വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് 2023 ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് കപ്പ് നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിത് ചർച്ച ചെയ്യാനായിട്ടുള്ളത്.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. അപ്പോൾ അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, 2023 കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ അടൂർ ഗോപാലകൃഷ്ണൻ, ബി സയ്യിദ് അക്തർ മിർസ, സി മൃണാളിനി സാരാഭായി, ഡി ഹരികുമാർ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 36-ാമത് ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് എ കസാഖിസ്ഥാൻ, ബി ഉസ്ബെക്കിസ്ഥാൻ, സി ഇറാൻ, ഡി ഇന്ത്യ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, 2023 അന്തരിച്ച കനക്രലെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് എ ചലച്ചിത്ര നടി, ബി രാഷ്ട്രീയ പ്രവർത്തക, സി നർത്തകി, ഡി സംഗീതജ്ഞ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നർത്തകിയാണ് കനകറിലെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ എന്താണ് അവരുടെ മോഹിനിയാട്ട കലാകാരിയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. കാര്യം കമന്റ് സെക്ഷനിൽ തന്നെ ഒരുപാട് പേര് നർത്തകി എന്ന് കമന്റ് ചെയ്തതിന് ശേഷവും മോഹിനിയാട്ട കലാകാരി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ മോഹിനിയാട്ട കലാകാരിയാണ് ആരെന്ന് പറയുന്നത്? കനകറിലെ എന്ന് പറയുന്നത്. ഇനി കനകറിലെ നേടിയ മറ്റ് പുരസ്കാരങ്ങൾ, കനകറിലയുടെ പുസ്തകങ്ങൾ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് ചർച്ച ചെയ്തതാണ്. അതായത് പ്രഥമമാക്ക എന്താണ് ഗുരുഗോവിന്ദാവ് നാട്യ പുരസ്കാരം നേടിയത് കനകറിലയാണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും ഡീപ്പായിട്ട് തന്നെ ഓർത്തു വെച്ചേക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആരെന്നാണ് ചോദ്യം. ഇതാണ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വിവോ, ബി ജിയോ, സി ഡി എൽ എഫ്, ഡി ടാറ്റ. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ടാറ്റയാണ് എന്തിന്റെ പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്നത്. ഐ പി എല്ലിന്റെ ടൈറ്റിൽ സ്പോൺസർ ആര് തന്നെയാണ്? ടാറ്റ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ഈ ടൂർണമെന്റ് മാർച്ചിൽ തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ലേലം കഴിഞ്ഞ കാര്യം നമ്മൾ ചെയ്തു ചർച്ച ചെയ്തു. ലേലം മുംബൈയിൽ വെച്ചായിരുന്നു. എന്താണ് വില കൂടിയ താരം സ്മൃതി മന്ദാനയാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇനി ആ ഒരു ടൂർണമെന്റ് കഴിഞ്ഞ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് ലിസ്റ്റിൽ ഒരു സ്ഥാനം നേടിയെടുക്കുക. അപ്പോൾ February 26, 27 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.